നമസ്കാരം, ശ്രീ ചെറായിയാണ്. ഞങ്ങൾ ശബരിമലയിലെ ധർമ്മ വിജയത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ നാളെ ഒരു പിടികിട്ടാ പുള്ളിയായിട്ട് എന്നെ സർക്കാർ ചിലപ്പോൾ പ്രഖ്യാപിച്ച് ഒരു ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ ഇറക്കാൻ സാധ്യതയുണ്ട്. എന്നാലും കുഴപ്പമില്ല, അയ്യപ്പന് വേണ്ടിയല്ലേ ഇത് പറയാൻ വേണ്ടിയല്ലേ വന്നത്. ഞാൻ ശബരിമലയിൽ ഇന്നലെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു കുരങ്ങൻ ഒരു കണ്ണാടി ചില്ല് പൊട്ടിയതായിട്ട് അവിടെ നടപ്പന്തലിന്റെ മുകളിൽ കൂടിയൊക്കെ നടക്കണ കണ്ട് അതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കണായിരുന്നു. അങ്ങനെതായിട്ട് പോയി പോയി കുറച്ച് പോലീസുകാർ നിൽക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ഈ കുരങ്ങന്റെ കയ്യിൽ നിന്ന് ഈ കണ്ണാടി ചില്ല് താഴെ വീണ് പൊട്ടിച്ചു തെറി. അതിന്റെ സൗണ്ട് കേട്ടപ്പോഴേക്കും ഒരു മാധ്യമ പ്രവർത്തകൻ ഊട്ടി വന്നിട്ട് ആ പൊട്ടിക്കിടക്കണ ചില്ലിന്റെ വീഡിയോ ഒക്കെ എടുക്കണ്ടായിരുന്നു. ഈ സംഭവത്തിന് കണ്ടപ്പോ എന്തുകൊണ്ടോ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി. അത് ഞാൻ നേരെ ചെന്നിട്ട് ആ വീഡിയോ എടുത്തു. ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ചേട്ടാ. അത് കുരങ്ങനിട്ട് പൊട്ടിച്ചാണ്, ഇവിടെ വന്ന സ്വാമിമാരിട്ട് പൊട്ടിച്ചതല്ലട്ടാ. ഈ ചാനലിൽ വരാൻ നേരത്ത് ചെലപ്പേ സ്വാമിമാരെ എറിഞ്ഞ് പൊട്ടിച്ചാണെന്ന് പറയേ. ചാനല് ഏഷ്യാനെറ്റും ബാത്റൂമേക്കാണ്, പറയാൻ പറ്റൂല. അതാണ് മോളിലെ കുരങ്ങൻ വലിച്ചെടുത്തിട്ടതാണ്ടാ. എല്ലാവരും വീഡിയോ കണ്ടല്ല. ഈ വീഡിയോ ഞാൻ എടുക്കാനുള്ള പ്രധാന ഉദ്ദേശം മറ്റൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ മാമാ മാധ്യമങ്ങള് ഇവിടുത്തെ നാട്ടുകാരോട് പറയണ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ്. നാളെ ചിലപ്പോ ഇവിടുത്തെ ഭക്തന്മാര് പോലീസുകാരെ ആക്രമിച്ചപ്പ പൊട്ടിക്കിടക്കണ ചില്ലുകളാണെന്ന് പറഞ്ഞ് ആ ഷൂട്ട് ചെയ്ത ആ മാധ്യമ പ്രവർത്തകൻ ചിലപ്പോ അത് ഇവിടെ പറഞ്ഞു പരത്തും. നാട്ടുകാരത് വിശ്വസിക്കുകയും ചെയ്യും. അത് വിശ്വസിക്കാതിരിക്കാനും ആ നുണകളൊക്കെ പൊളിച്ചടക്കണമെന്നുള്ളൊരു തോന്നലും കൊണ്ട് തന്നെയാണ് എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ തോന്നിയത്. ആ വീഡിയോ ഞാൻ എടുത്തില്ലെങ്കിൽ എനിക്കിത് പൊളിച്ചെടുക്കാൻ സാധിക്കൂല. അപ്പൊ അവരങ്ങനത്തെ വാർത്ത ഉണ്ടാക്കാമായിരിക്കും ചിലപ്പോ. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ വീഡിയോ കൊണ്ട് എനിക്ക് പൊളിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ അതിന് ഞാൻ വാർത്ത അവരെ ഉണ്ടാക്കണ്ട. അതിനു മുമ്പ് തന്നെ ഈ വീഡിയോ ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഫേസ്ബുക്കിൽ ഇത് അപ്ലോഡ് ചെയ്യണത്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇട്ടത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.